ടാസ്ക്കാണ് നമ്മളെ സംബന്ധിച്ച് യൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടുകാരെ വിളിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു ചെറിയ സ്വിച്ച് ഫോണാണ്. വൈറ്റ് കോട്ട്, സ്റ്റെത്ത്, ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇങ്ങനെ 20 എണ്ണം തീർക്കുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മുടെ ടീച്ചർ കുറേ പേരായിരുന്നു, പക്ഷെ അവിടെ ചെന്ന് നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹായ് ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 4 ഇയർ നഴ്സിംഗ് BSc നഴ്സിംഗിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് ഓർത്തു. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ BSc നഴ്സിംഗിലേക്ക് ഇപ്പോൾ കുറേ കുട്ടികൾ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഒരു റിവൈൻഡിങ് വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ ഇപ്പോൾ പഠിക്കുന്ന BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അവർക്കും അവരുടെ എക്സ്പീരിയൻസായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ഒരു നഴ്സിംഗ് ലൈഫിൽ എന്തായാലും കുറേ നെഗറ്റീവ്സും കുറേ പോസിറ്റീവ്സൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു ഡിഗ്രി ലൈഫല്ല നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ അനുഭവിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും കുറേ പേർക്ക് ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ അറിയില്ല, അല്ലെങ്കിൽ അവരറിയാൻ ശ്രമിക്കാറില്ല എന്നുള്ളത് കൂടി ഉണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി കുറേ പേർക്ക് ഇത് എന്താണെന്ന് പോലും ഇത് അറിയാത്തവരും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നഴ്സിംഗ് പഠിക്കുന്നവരും പഠിച്ചു കഴിഞ്ഞവരും ഒക്കെ ഒന്ന് നിങ്ങളുടെ ആ ഒരു ലൈഫൊന്ന് നോക്കുക, എങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്. അല്ലായിരിക്കും ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾക്കും അത് ഒന്ന് ഓർക്കാനും കൂടിയുള്ള ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എൻ്റെ നഴ്സിംഗ് ലൈഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഉമ്മച്ചിയാണ്. എൻ്റെ ഉമ്മച്ചിക്ക് എന്നെ നഴ്സിംഗ് പഠിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു നഴ്സിംഗ് ലൈഫ് ചിന്തിക്കാൻ കൂടി വയ്യായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും നഴ്സിംഗ് പഠിക്കും, ഒരു നഴ്സ് ആകും എന്നൊന്നും ചിന്തിച്ച ഒരാളേ അല്ല. എൻ്റെ ആഗ്രഹങ്ങൾ വേറെയായിരുന്നു. ഞാൻ കുറേ കോഴ്സസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ ഉറച്ചു നിൽക്കാറില്ലായിരുന്നു ഒന്നിലും. അത് പലവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആയിരിക്കും. +2 കഴിയുമ്പോഴും +2 കഴിയാറാകുമ്പോഴും ഒക്കെ നമ്മൾ ഇനി അടുത്ത എന്താ പ്ലാൻ എന്ന് ചിന്തിക്കുമ്പോൾ അറിയില്ല, ആ ഒരു തോട്ടാണ്, ആ എന്തെങ്കിലും എടുക്കാം എന്നുള്ള രീതിക്കൊക്കെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് സയൻസ് എടുത്തത്, ബയോ സയൻസ് ആണ് ഞാൻ എടുത്തത്. അതിൻ്റെ മെയിൻ കാരണം അതാണ്, എനിക്കൊരു മെയിൻ എയിമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ആവരുത്, ഒരാളും ഒരു എയിമൊക്കെ വേണം നമുക്ക്. പക്ഷേ എനിക്കതുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കത് എന്താ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വേദനയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ ഐഡിയ ഇല്ലാതിരിക്കുന്ന കുറേ പേര് ഇപ്പോഴും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്കത് സംഭവിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നഴ്സ് ആവണമെന്നൊന്നും ആഗ്രഹിച്ച ഒരാളല്ല. +2 കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എന്തെങ്കിലും എടുക്കണം, ഇപ്പം തന്നെ എടുക്കണം, എന്തായാലും ഇനിയൊന്നും ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനെൻ്റെ ഒരു ഫ്രണ്ടും കൂടിയും ഇങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ കുറേ സെർച്ച് ചെയ്ത് നമ്മൾ പല കോഴ്സുകളും സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ കുറേ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ. എനിക്കറിയാൻ പാടില്ലാത്ത കുറേ കോഴ്സുകൾ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കോഴ്സിൽ നമ്മൾ നോക്കി, പക്ഷേ അത് നമുക്ക് അത്ര സ്യൂട്ടബിൾ ആയില്ല. കാരണം അതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയപ്പം നമുക്കത് വേണ്ടാന്ന് വെച്ചു. പിന്നെയാണ് നഴ്സിംഗിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ PNCMAK എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് ഞാൻ കൊടുത്തത്. അത് ഞാൻ കൊടുത്തു. ഞാൻ എനിക്ക് വേറെ ഒന്നും അറിയില്ല, നഴ്സിങ്ങിനെ പറ്റി അറിയില്ല, അതിൽ വേറെ എന്തെങ്കിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടെന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ വച്ചിരുന്നത് അൽഷിഫ ആയിരുന്നു. അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ, ഞാൻ അവിടെയാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പം എനിക്ക് അവിടെ അധികമൊന്നും അറിയില്ല, എന്നാലും ഞാൻ കുറേ സെർച്ചൊക്കെ ചെയ്ത് നല്ല ഹോസ്പിറ്റലാണ്, നല്ല കോളേജാണെന്നൊക്കെ ഉള്ള റിവ്യൂസും കാര്യങ്ങളും പുറത്തു നിന്നൊക്കെ കേട്ടിട്ട് ഞാൻ അവിടെ വച്ചതാണ്. 3rd അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് അൽഷിഫ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ചേർന്നു. ക്ലാസ് തുടങ്ങുന്നത് September 5th. അത് ഒരു എന്താ പ്രിപ്പയർഡൊന്നും അല്ല, വീട്ടിൽ നിന്ന് പോകുന്ന ഒരു വിഷമം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. നമുക്കൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ വീട്ടിൽ നിന്ന്, വീട്ടിൽ എത്ര നാൾ താമസിച്ചിട്ട് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക, ആരെയും അറിയില്ല, എനിക്ക് ആരെയും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് കുറവാണ്. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ തുടങ്ങി, ഫുള്ള് അവിടുത്തെ ഇൻഡക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ തുടങ്ങി അവരിങ്ങനെ പറയാൻ തുടങ്ങി BSc നഴ്സിങ്ങിനെ കുറിച്ചിട്ടും കോളേജിനെ പറ്റിയിട്ട് അതൊക്കെ ഇതൊക്കെ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്തു എല്ലാ കുട്ടികളും. അങ്ങനെ നമുക്ക് മനസ്സിലായി കുറേ പേര് നമ്മുടെ അടുത്തുള്ളവരുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അവിടുന്ന് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എല്ലാ കാര്യങ്ങളും നോക്കി, നമ്മൾ ഹോസ്റ്റലിലെ റൂം നോക്കി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ട നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് വന്നു. അങ്ങനെ നമ്മൾ
നമ്മുടെ ഫസ്റ്റ് ഇയർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ക്ലാസ്സസ് ഫസ്റ്റിലൊക്കെ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം നമുക്ക് അറിയാൻ പാടില്ലാത്ത, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഉള്ള ഒരു എൻവയോൺമെൻറ്റേ അല്ല. ഞാൻ അവിടുത്തെ ഒരു ഡിസിപ്ലിനറി കാര്യങ്ങളും നോക്കിയിട്ടൊന്നും അല്ലായിരുന്നു പോയത് ഫസ്റ്റിലെ. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഡിസിപ്ലിനും നമുക്ക് സീനിയേഴ്സിനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പേടിയാവും, അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ഇത്രയും ഇതല്ല കേട്ടോ. കാരണം ഇപ്പം സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു ഡിഫറൻസ് ഒന്നും ഇപ്പം ഞാൻ ആദ്യം കാണുന്നില്ല. അപ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈമിലൊക്കെ സീനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്, എല്ലാവർക്കും സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം. അത് നഴ്സിംഗ് എന്ന് പറയുമ്പം റെസ്പെക്റ്റ് ആണ് കൂടുതൽ. അവിടെ നമുക്ക് ഡിസിപ്ലിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ്. നമുക്ക് പിന്നെ ഒരു 6 മാസമായിരുന്നു നമുക്ക് ക്ലാസ് ആയിട്ട് നമുക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ലാമ്പ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അതിൽ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്, നമ്മുടെ നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അത് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലൊന്നും അല്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സസ് മാറി ഓൺലൈനായി. അതും നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഏരിയ, നമുക്ക് പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു, ഈ അനാട്ടമി ഫിസിയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഓൺലൈൻ പഠിക്കുക എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒരു ബേസ് കിട്ടാതെ നമ്മൾ പെട്ടെന്ന് ബേസ് കിട്ടുന്ന പറഞ്ഞാൽ ഒരു 6 മാസമാണ് നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ അത്രയും പെട്ടെന്നൊരു 6 മാസം കൊണ്ട് നമുക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ട്യൂട്ടേഴ്സിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഓൺലൈനിലും ക്ലാസ്സൊക്കെ എടുത്തു തന്നത്. പിന്നെ ഫസ്റ്റ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു കൊറോണ ടൈമിൽ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. അതൊരു ഫസ്റ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് അത്രയും എഫക്റ്റീവ് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലാതെയാണ് അത് തുടങ്ങിയത്. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മളത് അങ്ങനെ പോയി. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ, പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ. അതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള, നഴ്സിംഗിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യേണ്ടത്. ഇത് ഇത്രയും നമ്മൾ ഓൺലൈനിലാണ് കൂടുതലും നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം വന്നു, അത് കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് ചെന്നു. ആ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ നഴ്സിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു ഞങ്ങളുടെ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടാണ് നമ്മൾ പഠിച്ചത് എന്നത് ഫസ്റ്റ് ഇയറിൽ. ഒരിക്കലും ഒരു ബാച്ചിനും അങ്ങനെ കിട്ടി കാണില്ല. ഞങ്ങളുടെ ഒരു ബാച്ചിനായിരുന്നു അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട്. ഒരു 4th ഇയർ ആണെങ്കിൽ കൂടി നമുക്കത് അഡ്ജസ്റ്റബിൾ ആയിരുന്നു. കാരണം നമ്മളിപ്പോൾ 4 ഇയർ കഴിഞ്ഞപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി. കാരണം ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയുള്ളൊരു എൻവയോൺമെൻറ്റിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സറൗണ്ടിങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്ലസ് ടു വരെ നമ്മൾ പഠിച്ച ആ ഒരു രീതിയേ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടത്. അങ്ങനെ നമ്മൾ ചാലഞ്ച് ചെയ്ത് നമ്മൾ പഠിച്ചു. അങ്ങനെ വൈവാസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഓൺലൈനിലാണ് അറ്റൻഡ് ചെയ്തത്. നമുക്ക് 11 മാസത്തോളം നമ്മൾ വീട്ടിലിരുന്ന് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ 1 വർഷം എന്ന് പറയാം ഏകദേശം നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ളിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വേഗം തന്നെ സെക്കൻഡ് ഇയറും സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു കൊറോണ ആ ടൈമിൽ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഇയറും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമും ഇല്ല, പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഇയർ. അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാനേജ് ചെയ്യണം, അതൊക്കെ ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു ഞങ്ങൾക്കും. അതുപോലെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ മാഡംസിനും ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് താങ്ക്ഫുള്ളാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ പഠനങ്ങൾ പഠിപ്പിച്ച മാഡംസിനോട്. കാരണം അവരത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് ഇയർ ആ ഒരു ചലഞ്ചിലൂടെ നമുക്ക് ക്ലാസ്സൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഇയർ തുടങ്ങി, നമ്മൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ, നമ്മൾ പകുതിയോളം ഒരു 3/4 ഭാഗവും നമ്മുടെ സെക്കൻഡ് ഇയറും നമ്മൾ ഓൺലൈനിലൂടെ തന്നെ തീർത്തിരുന്നു. പിന്നെ കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പോവുകയായിരുന്നു, ഒരു ഭയങ്കര സ്പീഡായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. കാരണം ഓൺലൈനിലാണല്ലോ, അപ്പം എങ്ങനെയാണ് എക്സാമിൻ്റെ ഒക്കെ ഒരു പ്രിപ്പറേഷനൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര പാക്ക്ഡ് തന്നെയായിരുന്നു നമ്മുടെ കോളേജ്. നമുക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ആണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ എന്ന് പറയാനായിട്ട് നമ്മുടെ
ട്യൂട്ടേഴ്സും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. സെക്കൻഡ് ഇയറിലൊക്കെ ആണെങ്കിൽ അവർ നല്ല പോലെ നമുക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ വൈവാസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് അവർ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരുപാട് ഡിഫിക്കൽട്ടാണ് ഈ ഒരു കൊറോണ കാലം. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്, അതൊക്കെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ടാണ് നമ്മളിതൊക്കെ കാണിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ പകുതിയോളം നമ്മൾ പിന്നെ കംപ്ലീറ്റ് ചെയ്തത് ഫുള്ള് നമ്മുടെ ഇതൊക്കെയായിരുന്നു. പ്രാക്ടിക്കൽ, ഫസ്റ്റ് ഇയറിൻ്റെ പ്രാക്ടിക്കൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ സെക്കൻഡ് ഇയറും അതിൻ്റെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കലിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യമായിരുന്നു കേട്ടോ. കാരണം ഒരു പേഷ്യൻ്റ് റൂമിലേക്ക് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു നഴ്സിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ചേരുന്ന ഒരു കുട്ടിയുടെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് കോട്ട്, സ്റ്റെത്ത് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു വികാരമാണ്. അതൊരു ഫീലിംഗ് തന്നെയാണ്. കാരണം സ്റ്റെത്തൊക്കെ കിട്ടുന്ന ഫസ്റ്റ് ഡേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ യൂണിഫോം കിട്ടുന്ന ടൈമിലാണെങ്കിലും വൈറ്റ് കോട്ട് കിട്ടുന്ന സമയത്താണെങ്കിലും ഒരു ഭയങ്കര ഷോ ഓഫ് ഒക്കെ ആയിരുന്നു. നമ്മൾ വീട്ടുകാരെ വിളിക്കുന്നു, നമുക്കപ്പോൾ ഫോണൊന്നും ഇല്ലാതെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോഴാണ് കൊറോണ കഴിഞ്ഞ് ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫോൺ അലൗഡൊക്കെ ആയത് ഹോസ്റ്റലിൽ. നമുക്ക് അതുവരെ നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റണമായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടുകാരെ വിളിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു ചെറിയ സ്വിച്ച് ഫോണാണ് അത്. നമ്മൾ 7 മണിയാവുമ്പം നമ്മൾ തിരിച്ചു കൊടുക്കും വേണം. 5 മണിക്ക് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് 5 മണിക്ക് വരുള്ളൂ, 5 മണിക്ക് നമുക്ക് തരും വാർഡൻ. അത് നമ്മൾ ഒരു 7 മണിയാവുമ്പോൾ തിരിച്ചു കൊടുക്കും വേണം. അങ്ങനെ ഭയങ്കര ടാസ്ക്കൊക്കെ ആയിരുന്നു. നമ്മൾ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പ്ലസ് ടു കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു സറൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ അതൊട്ട് അഡ്ജസ്റ്റബിളാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും മാറി, അതൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യാം, അത് സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാവുന്ന ഇത് സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിഫിക്കൽറ്റി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വരില്ല. നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് പോസ്റ്റിങ്ങിന് പോയി. പോയി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് നമുക്ക് മാഡം ഇങ്ങനെ പറഞ്ഞൊക്കെ തരും, ഓറിയൻറ്റേഷനൊക്കെ തരും. കോളേജ് ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് ഓറിയൻറ്റേഷനൊക്കെ തരും. ഓറിയൻറ്റേഷന് ശേഷം നമ്മൾ ഒരു പേഷ്യൻസിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഓ ഇനി പേഷ്യൻ്റെ റൂമിലായിട്ട് നമ്മുടെ പേഷ്യൻറ്റിനോടാണ് ഇനി ഫുള്ള് നമ്മുടെ ഫുൾ ഡീലിങ്സും. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ ഫസ്റ്റ് പേഷ്യൻ്റ് റൂമിൽ കയറുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് അനുഭവിക്കും അതൊക്കെ. കാരണം നമ്മൾ അറിയില്ലാത്തൊരാളുടെ റൂമിൽ ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ടാസ്ക്കാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. കാരണം നമ്മൾ ഒരു കാഷ്വൽ ടോക്കിന് മാത്രമല്ല പോകുന്നത്, നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ട കേസ് സ്റ്റഡി, കെയർ പ്ലാൻ, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അവരെ ആ ഒരു ഒരു ഡിസീസിനെ പറ്റിയിട്ടുള്ള അവരുടെ കണ്ടീഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ അറിയണം. അവരോട് സംസാരിച്ചുകൊണ്ട് നമ്മളത് അറിയണം, അത് ഇൻഡയറക്റ്റ് ആയിട്ട് അറിയണം. അതൊക്കെ ഒരു വലിയൊരു ടാസ്ക്കാണ് നമുക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ. അതായത് നമ്മൾ ഫസ്റ്റ് ഡോറ് മുട്ടാൻ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. ഡോറൊന്ന് മുട്ടുമ്പോൾ അവർ അവരുടെ ഫസ്റ്റ് അപ്രോച്ച് എങ്ങനെയായിരിക്കും? പേഷ്യൻ്റ് ചിലപ്പോൾ മാഡംസൊക്കെ പറഞ്ഞിട്ടുണ്ട് പേഷ്യൻ്റ് ചിലപ്പം നമുക്ക് അത്രയും ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾ ചെല്ലുന്നത്, അങ്ങനെയൊക്കെ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊരു ഡോറ് മുട്ടുന്നത്. അപ്പോൾ അങ്ങനെ പക്ഷേ എൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റിലേക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം നല്ല അപ്രോച്ചബിളായിരുന്നു, നമുക്ക് എന്തും നമ്മൾ ചോദിക്കുന്നത് കൂടാതെ അവരെന്തും നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അവരുടെ ആ ഒരു അസുഖത്തെപ്പറ്റി. കാരണം അവർക്ക് അറിയാമായിരുന്നു ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അത് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലായി, എനിക്ക് നല്ല പോലെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു 3 പേഷ്യൻസിനെയാണ് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ തന്നത്. അങ്ങനെ 3 പേഷ്യൻ്റ് റൂമിലും കയറി നമ്മൾ 3 പേരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. മാഡം അതിൻ്റെ ഇടയിൽ വന്ന് നമ്മളോട് ഡീറ്റെയിൽസ് ചോദിക്കും, അതിന് മാഡത്തിൻ്റെ കുറേ ഡൗട്ടുകൾ ചോദിക്കും, നമ്മളെങ്ങനെയൊക്കെയാണ് അവരോട് ചോദിച്ചതെന്ന് അറിയാൻ. അങ്ങനെയൊക്കെ കുറേ ചലഞ്ചുകളായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയാണ് കൊറോണയ്ക്ക് നമ്മൾ ലീവിന് പോയത്. പിന്നെ നമ്മൾ വരുമ്പോൾ പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് ക്ലിനിക്കിൽ പോകുമ്പോൾ ഭയങ്കര ഒരു ടച്ച് കിട്ടുന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ആയി. പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ പോസ്റ്റിംഗ് തുടങ്ങി, ഫസ്റ്റ് ഇയറിൻ്റെ എക്സാംസ് വരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾ പോസ്റ്റിങ്ങിനും പോകണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ എക്സാം അപ്പോഴും മാറി മാറി കളിക്കുകയായിരുന്നു. കാരണം കുറേ മാറ്റി വെച്ചാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാം നടന്നത്. അത് നടന്നു, നമുക്ക്
ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ഒരുപാട് ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സസ് കിട്ടാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് റിസൾട്ടിൽ കുറേ അത് എഫക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നാൽ കൂടി ഞങ്ങൾ അത് ഒക്കെ ഫേസ് ചെയ്തിട്ടാണെങ്കിലും നമ്മളത് കറക്റ്റ് ചെയ്തെടുത്തു. അതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു ഘട്ടം ഫുള്ളും തീർന്ന് എല്ലാം സെറ്റായി കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ ആ ഒരു പോസ്റ്റിംഗ് ഒക്കെ കൂടുതൽ ഇതായി തുടങ്ങി. പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ സബ്ജക്റ്റുകളെന്ന് പറഞ്ഞാൽ മെഡിക്കൽ നഴ്സിംഗ്, സർജിക്കൽ നഴ്സിംഗ്, പിന്നെ ഫാർമക്കോളജി, അതുപോലെ തന്നെ സോഷ്യോളജി, കമ്മ്യൂണിറ്റി നഴ്സിംഗ്, ഇത്രയായിരുന്നു നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ ഇത് വന്നിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഇയറിനേക്കാളും കുറച്ച് സബ്ജക്റ്റ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ആശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ ഐ സി യുകളിലൊക്കെയാണ് നമുക്ക് പോസ്റ്റിംഗ് വരിക. നമുക്ക് നല്ല ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അതായിട്ട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കുറേ ചീത്തവിളിയും അതും ഇതൊക്കെ കേട്ടൊക്കെയാണ്. നമ്മുടെ കെയർ പ്ലാനും കേസ് സ്റ്റഡി, കേസ് പ്രസൻറ്റേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ അസൈൻമെൻറ്റ്സ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് അസൈൻമെൻറ്റ് ഇല്ല എന്നല്ല, ഫസ്റ്റ് ഇയറിൽ നമുക്ക് അസൈൻമെൻറ്റ് ഉണ്ട്, സെക്കൻഡ് ഇയറിൽ നമുക്ക് നല്ല രീതിക്ക് അസൈൻമെൻറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറൊന്നും ഉറങ്ങാതെയൊക്കെയാണ് നമ്മൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ. ഞാൻ നമുക്ക് ഫ്രഷേഴ്സ് ആണല്ലോ നമ്മൾ. അപ്പം നമുക്കറിയില്ല എങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുക, അതെങ്ങനെയാണ് ചെയ്യുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് പ്രസൻറ്റേഷൻ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഒരു ദിവസം മൊത്തം ഇരുന്നിട്ട് നമ്മൾ എവിഡ്സ് ചെയ്തിട്ടുണ്ട്. എവിഡ്സ് നമുക്ക് അറിയില്ലാത്തവർക്ക് ഞാൻ പറയാം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ടും അതുപോലെ കുറേ നമ്മുടെ പാംഫ്ലെറ്റ്, ലീഫ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പേരുകളുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമ്മുടെ എവിഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പേഷ്യൻസിന് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കണം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്നും അറിയില്ല എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് എവിഡ്സ്. പക്ഷേ നമ്മൾ ഫോർത്ത് ഇയറൊക്കെ ഇപ്പോൾ ഒരു നിമിഷം നേരം കൊണ്ട് തന്നെ നമ്മൾ എവിഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ഫസ്റ്റ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ഇതല്ലല്ലോ. നമ്മളൊരു ഡേ ഇരുന്നിട്ട് തന്നെ നമ്മളൊരു പ്രസൻറ്റേഷൻ വേണ്ടിയിട്ടുള്ള എവിഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിനെ ഇത് കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവും നിങ്ങളത്. നമ്മൾ ഹോസ്റ്റലിൽ ഭയങ്കര ഒരു സന്തോഷം കൊണ്ടൊക്കെ ആയിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പേഷ്യൻസിനെ കാണിക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആകുമ്പം അവരുടെ ഒരു റിവ്യൂസും ഒക്കെ കേൾക്കാനും പിന്നെ അവർക്ക് മനസ്സിലാകണമെന്നുള്ള ഒരു കൂടുതലുള്ള ഒരു മനോഭാവമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിന്. അങ്ങനെ സെക്കൻഡ് ഇയർ ഇതേപോലെ തന്നെ പ്രസൻറ്റേഷനും ഇതും അതും ഒക്കെ ആയിട്ട് നമ്മുടെ പോയി അഡ്ജസ്റ്റ് ആയി. പിന്നെ നമുക്ക് ഒ ടി പോസ്റ്റിംഗ് ഒക്കെ കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു നമ്മുടെ ഒ ടി. അതൊക്കെ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം പിന്നെ അത് നമുക്ക് ഫോർത്ത് ഇയറിൽ കിട്ടുള്ളൂ. അതും ലേബർ പോസ്റ്റിങ്ങിനാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് അത്രയും നമുക്ക് കിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ഇയറിലാണ് നമുക്ക് കൂടുതൽ ഒ ടിയിൽ എല്ലാ കേസസുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതും. അപ്പോൾ സർജറിയൊക്കെ നേരിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നമുക്കൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഡോക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക, അതും സർജറി എന്ത് ടൈപ്പിലാണെന്നും ഒക്കെ നമുക്ക് അറിയാം. അതൊക്കെ നമുക്കൊരു ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞു. പിന്നെ പോസ്റ്റിങ്ങൊന്നും നമുക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ സി യുകളിലൊക്കെ ആയിരുന്നു നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫുള്ള് വാർഡുകളായിരുന്നു. കാരണം നമുക്ക് ഡിസീസിനെ കുറിച്ച് പഠിച്ച് വരുന്ന ഒരു ഇതായിരുന്നു, ബേസിസ് മാത്രമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോൾ നമുക്കത് മാറി. പിന്നെ നമ്മുടെ തേർഡ് ഇയർ, തേർഡ് ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ലൈഫാട്ടോ. നഴ്സിംഗ് ലൈഫിൽ എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നതാണ് നമ്മുടെ തേർഡ് ഇയർ എന്ന്. പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനും അത് തന്നെയായിരിക്കാം എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വലിയ രസമൊന്നും ഇല്ലാതെ നമ്മൾ പോയി. കാരണം കൂടുതലും നമ്മൾ ഓൺലൈനായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടച്ച് ഒന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ ക്ലാസ്സുമായിട്ട് നമുക്ക് അധികം നമുക്ക് ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഫുൾ നമ്മൾ ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനാണ് നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്നുള്ളൂ. അതും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസിൽ വരുമ്പോൾ ഉള്ള ഒരു ഇത് ഡിഫറെൻ്റാണ്. സെക്കൻഡ് ഇയറും കഴിഞ്ഞ് തേർഡ് ഇയർ എക്സാം, സെക്കൻഡ് ഇയറിൻ്റെ എക്സാം തുടങ്ങിയ ടൈമിൽ നമുക്ക് തേർഡ് ഇയറായിട്ടുള്ള ഒരു ക്ലാസ്സസ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനൊക്കെ വന്നത്. അപ്പോഴാണ് നമ്മുടെ ക്ലാസ്സുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കൂടുതലും നമുക്ക് വന്നത്. പിന്നെ നമ്മുടെ തേർഡ് ഇയറിൻ്റെ നമ്മുടെ ക്ലാസ് കോർഡിനേറ്റർ ഞങ്ങളുടെ സാറ് പ്രശാന്ത് സാറ്, ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് സാറെന്നാണ് നമുക്ക് പ്രശാന്ത് സാറായിരുന്നു. അതിപ്പോൾ അവിടെ കോളേജിൽ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ്. ഞങ്ങൾക്കൊരു മെൻറ്റർ എന്ന രീതിക്കും ഫ്രണ്ട് എന്ന രീതിക്കും എല്ലാം സാറ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തേർഡ് ഇയറിൽ അത്രയും ഞങ്ങളുടെ ആ ഒരു ഇയർ അത്രയും ഹാപ്പി ആകാനും ഞങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയതും സാറിൻ്റെ കൂടി ഹെൽപ്പ് കൊണ്ടാണ്. കാരണം നമുക്ക് അത്രയും സപ്പോർട്ട് സാറ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമുക്ക് അതിങ്ങനെ കറക്റ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടി സാറ് നമുക്കതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് തേർഡ് ഇയറിലാണ് കൂടുതൽ നമുക്ക് എക്സ്പോഷർ കൂടുതൽ നമുക്ക് ക്ലാസ്സിൽ കിട്ടിയത്.
അപ്പോൾ ക്ലാസ്സസും ആണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് തന്നെ സബ്ജക്റ്റുകളും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് അത് കുട്ടികളായിട്ടുള്ള ആ ഒരു ഇടപെടലൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ എൻ ഐ സിയിലൊക്കെ കുഞ്ഞു കുട്ടികളെയൊക്കെ നമുക്ക് കാണുന്നതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് അവരെ എടുക്കുക, അവരെ കളിപ്പിക്കുക, അതൊക്കെ ഭയങ്കര. പിന്നെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കളിപ്പിക്കുന്നത് മാത്രമല്ല കേട്ടോ, നമുക്ക് കുറേ അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കുട്ടികളെ അസസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതും ഒരു പ്രാവശ്യം ഒന്നുമല്ല, നമ്മൾ 3 പ്രാവശ്യം ഒക്കെ ചെയ്തിട്ടാണ് നമുക്കത് അപ്രൂവലൊക്കെ കിട്ടുക, നമുക്ക് ഫൈനലായിട്ട് എഴുതാനൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. കാരണം പിള്ളേർ അതിന് വേണ്ടിയിട്ട് സഹകരിക്കണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം പിള്ളേർ നമ്മൾ ഒരു നമ്മൾ അല്ലാത്ത ടൈമിൽ, സാറൊന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിലും മാഡംസ് വരാത്ത സമയത്താണെങ്കിലും ഭയങ്കര ആക്റ്റിവിറ്റി ആയിരിക്കും. സാറും മാഡവും നമ്മുടെ റൂമിലേക്ക് വന്ന് നമ്മുടെ അസസ്മെൻറ്റ് കാണുന്നു, പിള്ളേർ പെട്ടെന്ന് അവരുടെ ആ ഒരു സ്വഭാവം മാറ്റും. അവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പക്ഷേ അവർ പെട്ടെന്ന് അവർ ചോദിക്കുന്ന പേര് പറയില്ല, അവരുടെ അടുത്ത് ഓരോ എന്തെങ്കിലും ചോദിച്ചാൽ അവരൊന്നിനും ഉത്തരം പറയില്ല, നമ്മളാണ് അപ്പോൾ പെടുന്നത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ആണ് വേറൊരു സബ്ജക്റ്റ് വരുന്നത്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ്. കാരണം ഞങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. എല്ലാത്തിനും നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, പക്ഷേ നമുക്ക് ഒരുപാട് മെമ്മറീസ്, നമ്മുടെ 1 മാസം നമുക്ക് സൈക്യാട്രിക് പോസ്റ്റിംഗ് ആണ്. അത് നമുക്ക് കിട്ടിയത് തൃശ്ശൂർ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലാണ്. ഒരുപാട് മെമ്മറീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. നമുക്ക് ഒരുപാട് നമുക്ക് ഇതൊക്കെയാണ് ശരിക്കും മനുഷ്യരെന്ന് നമുക്ക് മനസ്സിലായത് അവിടെ നിന്നാണ്. കാരണം അത്രയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് ഇവൻറ്റ്സ് നമുക്ക് അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ, അത് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, ഇത്രയും കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് എന്നൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ട് നമുക്കിരുന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടൈമായിരുന്നു അത്. കാരണം നമുക്ക് വന്ന മാഡംസ് ആണെങ്കിൽ കൂടി നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങളുടെ മാഡംസൊക്കെ. ഒരു മാസം നമ്മൾ കോളേജ് വിട്ടിട്ട് നമ്മൾ വേറൊരു ഹോസ്റ്റലിലാണ് താമസിച്ചതൊക്കെ. ഹോസ്റ്റലിലെ ആ ഒരു ഇതാണെങ്കിലും നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ പോസ്റ്റിംഗ് പുറത്ത് ഔട്ട് പോസ്റ്റിംഗ് പോകുന്നതെന്ന് പറഞ്ഞാൽ അമല പോസ്റ്റിംഗ് ആയിരുന്നു. അത് നമ്മൾ ഓൺകോളജി പോസ്റ്റിങ്ങിനാണ് പോയത്, സെക്കൻഡ് ഇയറിൻ്റെ പോസ്റ്റിങ്ങാണത്. നമ്മളത് അതിന് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു 3rd ഇയർ തുടങ്ങിയതിന് മുമ്പാണ് നമ്മൾ പോയത്. പക്ഷേ ആ പോസ്റ്റിങ്ങിൽ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എക്സ്പോഷർ കിട്ടിയത് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട്. നമ്മൾ ഹോസ്റ്റലേഴ്സ് ഡെസ്ക് ഹോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ഉണ്ടാകും, അതൊരു സ്വാഭാവികമുള്ള കാര്യമാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും പുറത്ത് വരുന്നവർക്കും കുറേ ഡിഫറൻസ് വരാം. പക്ഷേ നമ്മൾ ക്ലാസ്സായിട്ട് ഒന്നിച്ച് ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻസ് കൂടുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പോസ്റ്റിങ്ങാണ്, ഔട്ട് പോസ്റ്റിങ്ങിനായിരുന്നു. അപ്പോൾ സൈക്യാട്രിക് പോസ്റ്റിംഗ് ആയിരുന്നു, നമുക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ഭയങ്കര അറ്റാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ പേഷ്യൻസ്, അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട് കുറേ പേരെയൊക്കെ, അവരുടെയൊക്കെ ആ ഒരു ലൈഫ് ഇവൻറ്റ്സ്, അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നത് ആ ഒരു ഹാപ്പിനെസ്, കുറേ ഫുഡ്, അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. അങ്ങനെ അത് നല്ലൊരു പോസ്റ്റിംഗ് ആയിരുന്നു, നല്ല ഒരു അടിപൊളി മെമ്മറിയാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല, അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റലും അതുപോലെ തന്നെ ചൈൽഡ് ഹെൽത്തും ഒഴികെ നമുക്ക് വരുന്നത് മെഡിക്കൽ സർജിക്കലാണ്. അത് മെഡിക്കൽ സർജിക്കൽ എന്ന് പറഞ്ഞ ഒറ്റ ഒരു സബ്ജക്റ്റാണ്. നമുക്ക് സെക്കൻഡ് ഇയറിൽ ഉണ്ടായിരുന്നതിന് കുറച്ചും കൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ഇതാണ് നമുക്ക് 3rd ഇയറിൽ വരുന്നത്. അത് കുറച്ച് നമുക്ക് അധികം ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് ആകും. കാരണം ഫുള്ളും നമ്മൾ ICU അതുപോലെ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ കെയറിൽ തന്നെയാണ് നമുക്ക് അവിടെയും പോസ്റ്റിംഗ് വരുന്നത്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അതുകൂടാതെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ റിസർച്ചും ആണ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഭയങ്കര വലിയ കാര്യമൊക്കെ ആയിട്ടാണ് കാണുന്നത്. കാരണം ഒരു കാര്യം നമ്മൾ നമ്മുടെ രീതിക്ക് റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഓരോ ഗൈഡിന് തരും, നമുക്ക് അറിയാൻ പാടില്ലാത്ത മാഡംസൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കാത്തവരായിരിക്കും, നമ്മൾ വേറെ അവിടെ പഠിപ്പിക്കുന്ന മാഡംസ് തന്നെ നമ്മളെ പഠിപ്പിക്കില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ റിസർച്ച് തന്നെ ചെയ്യണം, അവരുടെ ഹെൽപ്പും ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചെയ്ത് നമുക്കതിൽ റിസൾട്ടൊക്കെ കിട്ടി, നമ്മളതൊക്കെ പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഒരുപാട് നമ്മൾ പേടിച്ച കാര്യങ്ങളൊക്കെയാണ്. തന്നെ റിസർച്ച് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയില്ല, പിന്നെ പെട്ടെന്ന് നമ്മളത് അഡാപ്റ്റ് ആകും, നമുക്കത് അറിയുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ അങ്ങനെ റിസർച്ച് കഴിഞ്ഞു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സിംഗിലേക്ക് വരുമ്പോൾ മാത്സ് ഇല്ലാന്നൊന്നും പ്രതീക്ഷിച്ചാലും വരരുത്. മാത്സ് വരുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ നമുക്ക് അത്യാവശ്യം കണക്ക് കൂട്ടലുകളൊക്കെ വരുന്നൊരു ഏരിയയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നഴ്സിംഗിന് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. ഒരു ഡിഗ്രിയിൽ BSc മൈക്രോബയോളജി അങ്ങനെയൊക്കെ നമുക്ക് കോഴ്സ് ഉണ്ട്.
അതിലൊക്കെ നമ്മൾ 3 വർഷമാണ് പഠിക്കുന്നത് വെച്ചിരിക്കുക. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ ആ ഒരു കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ബ്രീഫായിട്ട് പഠിക്കുന്നുണ്ട്. നഴ്സിംഗിൽ വരുമ്പോൾ അനാട്ടമി ആണെങ്കിലും നമ്മളൊരു MBBS സ്റ്റുഡൻസിൻ്റെ ആ ഒരു ലെവലിൽ തന്നെയാണ് പഠിക്കുന്നത്. അവരെക്കാളും സ്ട്രിക്റ്റാണ് നമുക്ക്, കുറച്ചും കൂടി ഡിസിപ്ലിനും. അവരൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്ത് നടക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് കാണുക. പക്ഷേ നമുക്കതൊന്നും അലൗഡ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പക്ഷെ അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മുടെ 3rd ഇയർ ആയിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇയർ. നമ്മൾ ആർട്സ് അതുപോലെ തന്നെ സ്പോർട്സ് അതൊക്കെ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയത് 3rd ഇയറിലാണ്. നമ്മൾ 2nd ഇയർ വരെ നമുക്ക് കൊറോണ ആയതുകൊണ്ട് നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പ്രോഗ്രാംസുകളൊക്കെ 3rd ഇയറിലാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. നമുക്ക് റിലാക്സേഷൻ, സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു പരിപാടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും ഈ ഒരു സ്റ്റഡീസ് മാത്രം പോവുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കൂടുതൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റി 3rd ഇയറിൽ. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് 3rd ഇയർ അത്രയും ഇത് വരുന്നത്. പിന്നെ നമ്മുടെ 4th ഇയർ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് റോഷ പോസ്റ്റിംഗ് ആണ് കിട്ടിയത്. ഒരു BSc നഴ്സിംഗ് സ്റ്റുഡൻസിനും ഏറ്റവും മറക്കാനാകാത്ത ഒരു നിമിഷമാണ് റോഷ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ. അപ്പോൾ ചെന്നൈ പോവുക, അത്രയും ദൂരം നമ്മൾ ഇത്രയും പേര് ട്രെയിനിൽ പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ വന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പോസ്റ്റിംഗ് ആണ് കേട്ടോ അത്. അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ മാഡം സാറാണ് ഞങ്ങളുടെ ഒപ്പം. അവർ നല്ല രീതിക്ക് നമുക്ക് ഹെൽപ്ഫുള്ളും സപ്പോർട്ടും ആയിരുന്നു അവിടെ. നമ്മൾ അവിടുത്തെ പോസ്റ്റിങ്ങിനൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. തമിഴോ അതൊന്നും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ, കുറേ പേരായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയും കുറേ എക്സ്പോഷർ നമുക്ക് നഴ്സിങ്ങിലൂടെ കിട്ടും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മളൊരു അടച്ച മുറിയിലിരുന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒരു നമ്മളൊരു കോളേജിൽ മാത്രം ഇരുന്ന് പഠിച്ചിട്ട് ഉള്ള എക്സ്പീരിയൻസിനേക്കാളും പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഔട്ട് പോസ്റ്റിംഗ് ഒക്കെ നമുക്ക് തരുന്നത്. അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെയും കുറേ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അവിടുത്തെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ചയായിരുന്നു അവിടെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് തീർന്ന പോലെയൊക്കെ തോന്നി. പെട്ടെന്ന് പോയി പെട്ടെന്ന് വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി. അത്രയും നമ്മൾ എൻജോയ് ചെയ്തൊരു പോസ്റ്റിംഗ് ആയിരുന്നു. കാരണം കോളേജിൽ നിന്ന് നമ്മൾ വിട്ടുപോയി നിൽക്കുന്നതാണ്. അപ്പോൾ അത്രയും ഫ്രീഡമും അതുപോലെ തന്നെ നമുക്ക് അവിടെ വരുന്ന സാറുമാരാണെങ്കിലും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നവരൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും. പിന്നെ പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ ചായ. അവിടെ 10 മണിക്ക് കറക്റ്റ് നമുക്ക് രാവിലത്തെ ഫുഡ്. നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫുഡൊന്നും അത്ര കൊള്ളില്ല, അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ അവിടുത്തെ ഫുഡ് നമുക്കൊരു രീതിക്കും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഫുഡാണ് അവർ തരുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊന്നും കൊള്ളില്ല എന്നൊക്കെ വിചാരിച്ച് കുറേ സാധനങ്ങളൊക്കെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് നമുക്ക് അതൊന്നും കഴിക്കേണ്ട വന്നില്ല. കാരണം അത്ര ടേസ്റ്റി ഫുഡൊക്കെയായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ പാൽച്ചായ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു പാൽച്ചായ നമ്മൾ പിന്നെ എവിടെ നമ്മളത് കണ്ടിട്ടും ഇല്ല, ടേസ്റ്റ് ചെയ്തിട്ടും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ അതുപോലെ കടി ഇതൊക്കെ നമുക്ക് രാവിലെ 10 മണിക്കും കിട്ടും, വൈകുന്നേരം 4 മണിക്കും കിട്ടും. അങ്ങനെ ഫുള്ളി നമുക്ക് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഉള്ളൊരു ടൈമായിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മുടെ 4th ഇയറിൻ്റെ ആ ഒരു പോസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ആണ് വേറൊരു സബ്ജക്റ്റ് വരുന്നത്. കമ്മ്യൂണിറ്റി നഴ്സിംഗ് കൂടാതെ പിന്നെ വരുന്നതാണ് എഡ്യൂക്കേഷൻ, അതുപോലെ മാനേജ്മെൻറ്റ്. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ഒബ്സ്ട്രക്റ്റിക്കൽ ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് 4th ഇയറിൽ വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പോസ്റ്റിങ്ങിലാട്ടോ. കാരണം നമ്മളൊരു ടീച്ചർ ആകാനും കൂടി പഠിക്കുകയാണ്. നമ്മൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറും കൂടി ആകാനുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും 4th ഇയറിൽ. അപ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞ് കണ്ടിട്ടും നമുക്കറിയാം ഈ സാരിയെ കൊടുത്ത് വന്ന് ക്ലാസ്സൊക്കെ എടുക്കുക, കോട്ടൊക്കെ ഇട്ട് ക്ലാസ്സൊക്കെ എടുക്കുക ടീച്ചേഴ്സിനെ പോലെ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എങ്ങനെയാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത്, അവരുടെ ബുദ്ധിമുട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റ് പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണ് മാനേജ്മെൻറ്റ് ഏരിയാസിൽ വരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ ജൂനിയേഴ്സിനെയൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഭരിക്കാനൊക്കെ കിട്ടിയ ഒരു ടൈമൊക്കെ ആയിരുന്നു അത്. അത്ര ഭരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ അവരെ ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കാനും നമുക്കത് നമ്മുടെ ഇതിൽ ഉള്ള കാര്യമാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് അവരോരോന്നൊക്കെ ചെയ്യിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു സീനിയർ എന്ന നിലയ്ക്ക് അതെല്ലാവർക്കും ഉള്ളൊരു ഇതാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ.
പിന്നെ നമുക്കുണ്ടായിരുന്നതാണ് ഒബ്സ്ട്രക്റ്റിക്കൽ ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ്. അതിൽ നമുക്ക് കൂടുതൽ വരുന്ന ലേബറിൻ്റെ കാര്യങ്ങളാണ്. അതൊരു 20 അസസ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എല്ലാത്തിനും. ഇൻട്രാനേറ്റൽ, ആൻറ്റിനേറ്റൽ, പോസ്റ്റ് നേറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് നമ്മളത് കാണുമ്പോൾ തന്നെ നമ്മൾ കിളി പാറിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇതെങ്ങനെ 20 തീർക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും പിന്നെ നമ്മൾ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ ബോയ്സിനും നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. കാരണം അവരും ആദ്യമായിട്ട് ലേബറൊക്കെ കാണുന്ന ആ ഒരു ടൈമാണിത്. കാരണം അതും നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു. നമ്മൾ ഫസ്റ്റ് ലേബർ കാണാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നൈറ്റ് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ലേബർ റൂമിൽ. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. എനിക്ക് നൈറ്റ് പോസ്റ്റിംഗ് കിട്ടിയ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡെലിവറി ഉണ്ടാവും. ഒന്ന് ഉറങ്ങാൻ പോയിട്ട് അത് ഇരിക്കാൻ പോലും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്ന ടൈമൊക്കെ ആയിരുന്നു ആ ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെ നൈറ്റിൽ നമ്മുടെ ഡെലിവറി ആകുന്നതും അതിൻ്റെ കുറേ കാര്യങ്ങളും അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിനി നേഴ്സ് ആകുമ്പോൾ നമുക്ക് നൈറ്റ് ഷിഫ്റ്റും ഒക്കെ നമുക്ക് ഇതുപോലെ ഡ്യൂട്ടീസ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എക്സാമിൻ്റെ ടൈമിൽ മാഡത്തിൻ്റെ രീതിയിൽ നിന്നുള്ള ചീത്തവിളി നമ്മൾ ചെയ്യാത്തതിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ 4th ഇയറും അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ 4th ഇയറിൽ നമുക്ക് അതുപോലെ ആർട്സ് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര കട്ട കോമ്പറ്റീഷനൊക്കെ ചെയ്ത് ആർട്സും ഒക്കെ നമുക്ക് വിൻ ചെയ്യാനൊക്കെ പറ്റി. ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അതൊക്കെ. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നല്ലൊരു നഴ്സിംഗ് ലൈഫിൽ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ 4th ഇയർ എന്ന് പറയുന്നത്. ഒരുപാട് ലാഗ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത്രയൊന്നും അല്ല ശരിക്കും പറയാം, കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ കുറേ പേർക്ക് ഇത് കുറേ ലാഗായിട്ടൊക്കെ തോന്നാം, എന്നാലും ക്ഷമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസിലുണ്ടായ കുറേ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടിയും നല്ല രസകരമായിട്ട് തോന്നും. ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളവരെയൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടാവും അവർക്ക്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും കുറേ കുറേ നമ്മുടെ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഒരു വായിക്കുന്നവർക്കത് കമൻറ്റൊക്കെ നോക്കുന്നവർക്കത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കരുത്.